ഹലോ, അസ്സലാമു അലൈക്കും. ബിച്ചോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തു. ഇതിലേക്ക് ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആട്ടപ്പൊടി, ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം തിളപ്പിച്ചെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാലിതാ ഇതുപോലെ തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിൻ്റെ മിക്സ് ഇതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തു. ഈ ഒരു കട്ടിയിലാണിതുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും കട്ടിയിൽ ഇത് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടിയൊന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഐസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കസഗസ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസഗസ ആഡ് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. കസഗസ ആഡ് ചെയ്ത് കൊടുക്കാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറൈറ്റി ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.